നമസ്കാരം ജനരോക്ഷത്തെ തുടർന്ന് ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും തൂക്കിക്കൊന്ന ബിഗ് മേരി എന്നറിയപ്പെട്ട ഒരു ആനയുടെ വേദനിപ്പിക്കുന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മേരിയുടെ കഥ വിചിത്രവും വളരെയധികം സങ്കടകരവുമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലായിരുന്നു മേരിയുടെ കഥ ആരംഭിക്കുന്നത് ചാർലി സ്പേസിന്റെ ഉടമസ്ഥതയിലുള്ള സ്പാർക്ക് വേൾഡ് ഗെയിം ഷോകളിൽ എട്ടാം വയസ്സ് മുതൽ പ്രകടനം കാഴ്ചവെക്കാൻ തുടങ്ങിയതായിരുന്നു മേരി മേരിക്ക് നാല് വയസ്സുള്ളപ്പോഴായിരുന്നു സ്പാർക്കിന്റെ പിതാവ് മേരിയെ വാങ്ങിയത് ചാർലിയും ഭാര്യയും സ്വന്തം കുട്ടിയെ പോലെയായിരുന്നു മേരിയെ വളർത്തിയത് അവരാണ് മേരിക്ക് ബിഗ് മേരി എന്ന് പേരിട്ടത് സംഗീത ഉപകരണങ്ങൾ വായിച്ചും ഇടയ്ക്കിടെ തല കുലിക്കും അവൾ ആളുകളെ രസിപ്പിച്ചു അങ്ങനെ അവൾ കമ്പനിയുടെ ഏറ്റവും ആകർഷണമുള്ള ആളായി മാറി വർഷങ്ങളോളം നിരവധി കാണികളെ അവൾ ഷോയിലേക്ക് ആകർഷിപ്പിച്ചു അങ്ങനെയിരിക്കെ ഒരു സർക്കസ് സംഘം വെർജീനിയയിലേക്ക് യാത്ര ചെയ്തു അതോടെ മേരിയുടെ ഭാവി തീർത്തും അപ്രതീക്ഷിതമായ വൈത്തിരിവിലേക്ക് മാറി സ്പാർക്കിന്റെ വരവോടുകൂടി വാട്ടർ ഹോൾഡ് എന്ന പേരുള്ള ഒരു ഹോട്ടൽ ജീവനക്കാരൻ ഒരു കമ്പനിയിൽ കാണികളെ നോക്കുന്ന ഒരു ജോലിക്കായി അപേക്ഷിച്ചു തുടർന്ന് സർക്കസ് കമ്പനി അദ്ദേഹത്തെ ഏൽപ്പിച്ചു ആനയ്ക്ക് വേണ്ട ഭക്ഷണം നൽകുക കുളിപ്പിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു അയാളുടെ ജോലി ടെന്നീസ് ലെങ്കിൻ സ്പോർട്ടിൽ ഒരു ഷോയ്ക്കായി തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു ആ സംഭവം സംഭവിച്ചത് മേരിക്ക് വെള്ളം കൊടുക്കാനായി എൽദ്രിച്ച് മേരിയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് അവളെ വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക് നടത്തിക്കൊണ്ടു പോകുന്നതിനിടയിൽ റോഡിന്റെ ഒരു വശത്തായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു തണ്ണിമത്തം കിടക്കുന്നത് മേരി കണ്ടു തുടർന്ന് അത് എടുക്കാൻ മേരി ശ്രമിച്ചു എന്നാൽ ആ പ്രവൃത്തി അയാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല പിന്നീട് എൽറിജ് മേരിയെ ഉപദ്രവിക്കാൻ തുടങ്ങി തോട്ടികൊണ്ട് അടിക്കാനും തുടങ്ങി മേരിക്ക് ദേഷ്യം വന്നപ്പോൾ മേരി അയാളെ തുമ്പിക്കൈ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു അയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്തു ഒരു കാഴ്ചക്കാരൻ മേരിയെ വെടിവെച്ച് വീത്താൻ ശ്രമിച്ചു പരാജയപ്പെട്ടപ്പോൾ ആൾക്കൂട്ടം മേരിയെ ചങ്ങല കിട്ടു തന്റെ പ്രിയപ്പെട്ട മേരിയെ കൊല്ലാൻ അങ്ങനെ കമ്പനിക്ക് തീരുമാനമെടുക്കേണ്ടി വന്നു അദ്ദേഹം പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു എന്നാൽ പതിനായിരം പൗണ്ടുള്ള ആ ആനയെ എങ്ങനെ വധിക്കുമെന്നത് ഒരു വലിയ ചോദ്യമായിരുന്നു റെയിൽവേ പാതകളിൽ നിർത്തിയിട്ടിരുന്ന നൂറ് ടൺ ട്രെയിൻ അവളെ കെട്ടിത്തൂക്കാൻ അങ്ങനെ അവസാനം തീരുമാനത്തിലായി ഇതൊന്നും അറിയാതെ മേരി തൂക്കുമരത്തിലേക്ക് നടന്നു നീങ്ങി തൻ്റെ പതിവ് ഷോ ആയിരിക്കാമെന്ന് അവൾ കരുതി അവളുടെ കയുത്തിൽ ചങ്ങല ഘടിപ്പിച്ചു എന്നാൽ അഞ്ചടി ഉയർന്നപ്പോഴേക്കും ആ ചങ്ങല പൊട്ടി മേരി നിലത്ത് വീണു പിന്നെ സ്പാർക്ക് ജീവനക്കാർ കഴുത്തിൽ ചങ്ങലെ വീണ്ടും ചുറ്റി വേദന സഹിച്ച് മുപ്പത് മിനിറ്റ് അവൾ ആ തൂക്ക് കയറിക്കിടന്നു വൈദ്യൻ അവൾ മരിച്ചു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നീട് നിലത്തിറക്കുകയും ചെയ്തു എത്ര സങ്കടകരമായ അവസ്ഥയായിരുന്നു മേരിയുടേത് അല്ലേ